Hi, welcome back to my channel. Hello, video we have a special guest. What are you doing? Anika. So, what are you doing? You Navaratri makeup look. This is a look. You can see it. ആദ്യം നമുക്ക് ഈ മുടി ഒന്ന് ബാക്കിലേക്ക് ഒരു പോണിടെയിൽ പോലെ കെട്ടി ഒതുക്കി വെച്ചു കൊടുക്കാം. ഫ്രണ്ടിലൊക്കെ ഷോർട്ട് ഹെയർ ആണ്, അത് അങ്ങ് വരെ എത്തത്തില്ല എങ്കിലും അതൊന്ന് ഒതുക്കി മാറ്റിയിട്ട് നമുക്ക് ബാക്കിൽ ബൺ ചെയ്ത് വെക്കാം. മുഖമൊക്കെ നന്നായി വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജോൺസൺസ് ബേബി ക്രീമാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ക്രീം എടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കഴുത്തിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കവിളിൻ്റെ ഭാഗത്തൊക്കെ മസാജ് ചെയ്യുമ്പോൾ മുകളിലേക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുങ്ങാനൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ആൾ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അപ്പോൾ ആ ക്രീം ഒന്ന് സ്കിന്നിലേക്ക് വലിഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹൈടെക്സിൻ്റെ ഐലൈനർ പെൻസിലാണ്. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്ത ക്രീം നന്നായിട്ട് അബ്സോർബ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം കണ്ണെഴുതി കൊടുക്കാൻ, അല്ലെങ്കിൽ ആ ക്രീമിൻ്റെ എണ്ണമയം കൊണ്ട് താഴേക്കൊക്കെ പരന്നു വരാൻ സാധ്യതയുണ്ട്. സാധാരണ കുട്ടികൾക്കൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാക്കിയ കൺമഷിയാണ് ഇട്ട് കൊടുക്കാറ്. ഞാൻ തിക്കായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും വീട്ടിലുണ്ടാക്കിയ കൺമഷിയാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ രണ്ട് കണ്ണിലും വാട്ടർ ലൈനിലും ലാഷ് ലൈനിലും നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കണ്ണിൻ്റെ ആ സൈഡിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടി കൂട്ടിയിട്ടാണ് എഴുതി കൊടുക്കുന്നത്. കാരണം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് ഇത്രയൊന്നും കാണണമെന്നില്ല. ഇവർ കളിക്കുകയോ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പകുതിയൊക്കെ അങ്ങ് മാഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ രണ്ട് കണ്ണിലും നല്ല തിക്കായിട്ടാണ് ഇത് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് കട്ടി കുറച്ചിട്ട് എഴുതി കൊടുത്താലും മതി. ഇനി നമുക്ക് പുരിക എഴുതി കൊടുക്കാം. അതിന് മുമ്പായിട്ട് പുരികത്തൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ആദ്യം മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തല്ലോ, അപ്പോൾ അതിന് പുരികത്തിൻ്റെ ഇടയിലൊക്കെ ആ ക്രീം ഇങ്ങനെ ഇരുന്നാൽ അത് പെട്ടെന്ന് അങ്ങ് സ്മഡ്ജായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ടിഷ്യൂ പേപ്പറോ കൈയോ വെച്ച് വൈപ്പ് ചെയ്ത് മാറ്റിയതിന് ശേഷം പുരികം വരച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൗഡറിൻ്റെ ഒരു ചെറിയൊരു കോട്ട് സ്മഡ്ജ് ആവാതിരിക്കാനായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ ബേബി പൗഡറാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൗഡർ പഫ് ഉപയോഗിക്കാതെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് പതുക്കെ ഡാബ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഫാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പൊടി പറന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് അത് മണ്ടയിലൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അതിന് പകരം ഈ കോട്ടൺ തുണി ഉപയോഗിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുഖം മൊത്തത്തിൽ ജസ്റ്റ് പൗഡറിൻ്റെ ആ തുണി വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം. അങ്ങനെ ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. അടുത്തതായിട്ട് ഞാൻ ഒരു പൊട്ട് തൊട്ട് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് പൊട്ടിൻ്റെ വലിപ്പമൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കളറും മാറ്റിയെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഹൈടെക്സിൻ്റെ ഇങ്ങനെ ഒരു സംഭവം അറിയാമല്ലോ എല്ലാവർക്കും, അതിൽ നിന്ന് എൻ്റെ വൈറ്റ് കളർ സെലക്ട് ചെയ്യുകയാണ്. അതിൽ നിന്ന് ആ വൈറ്റ് കളർ എടുത്തതിന് ശേഷം പുരികത്തിന് മുകളിലായിട്ട് ഓരോ ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ വരച്ചു കൊടുത്ത പുരികമുണ്ടല്ലോ അത് കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കും. ഇനി ഞാൻ അതേ വൈറ്റ് കളർ വെച്ച് തന്നെ താടിയിൽ മൂന്ന് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫേസിലെ മേക്കപ്പ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് നോക്കാം. ഈ ലുക്കിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് നമുക്ക് ലെഹങ്ക ആയിട്ടും ഹാഫ് സാരി ആയിട്ടും ഒക്കെ ഉടുക്കാൻ പറ്റും. നല്ല ബ്രൊക്കേഡ് മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ സ്കേർട്ടിന് താഴെ ആയിട്ട് ഗ്രീൻ കളറിൽ ബ്രൊക്കേഡും അതിന് മുകളിലായിട്ട് സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോളിൻ്റെ അരികിലായിട്ട് ഒരു ബോർഡറൊക്കെ നല്ല ഗോൾഡൻ കളറിലെ ബോർഡറൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്കേർട്ട് നല്ല പ്ലീറ്റഡ് സ്കേർട്ടാണ്, നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്, ഹെവിയാണ്. കുട്ടികളുടെ വണ്ണം അനുസരിച്ച് നമുക്ക് ഈ വള്ളി ഉപയോഗിച്ച് ഇത് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ച് കൊടുക്കാൻ പറ്റും. ഈ ബ്ലൗസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല പഫ് കൈയാണ്, ഫ്രണ്ടിൽ പ്രസ് ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ ഇങ്ങനൊരു വള്ളിയും അതിൻ്റെ താഴെയായിട്ട് ചെറിയ കുഞ്ചലോ ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സംഭവമാണ്. ഇനി ഇതെങ്ങനെയാണ് ഹാഫ് സാരി ആയിട്ട് ഉടുക്കുന്നതെന്ന് നോക്കാം. പ്രസ് ബട്ടൺ ഫ്രണ്ടിൽ വരത്തക്ക വിധത്തിൽ ബ്ലൗസ് ധരിപ്പിച്ചു കൊടുക്കാം. കുഞ്ഞിന് വയറുഭാഗത്ത് അധികം ഇറുകാത്ത രീതിയിൽ പാവാടയും മുടിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഷോള് ചെറിയ പ്ലീറ്റ്സ് ഒക്കെ രീതിയിൽ നമുക്കിങ്ങനെ മടക്കി മടക്കി എടുക്കാം. ഇതേ പ്ലേറ്റ്സ് താഴേക്കും സെയിം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഷോളൊന്ന് മടക്കി വെച്ചിരിക്കുന്ന ഷോളൊന്ന് പൊക്കി പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴേക്കും ആ പ്ലേറ്റ്സ് കൂടി നമുക്കിങ്ങനെ മടങ്ങി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഷോൾ ഇങ്ങനെ പതുക്കെ ഷോൾഡറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പ്ലേറ്റ്സ് പെട്ടെന്ന് പെട്ടെന്ന് മടക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബാക്കിലേക്ക് കറക്റ്റ് ലെങ്തിന് വെച്ചതിന് ശേഷം നമുക്കൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ടിലെ പോർഷൻ പ്ലീറ്റ്സ് ഒക്കെ നന്നായിട്ട് പിടിച്ച് വെച്ചതിന് ശേഷം ബാക്കിലൂടെ ചുറ്റിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെയും വന്നിട്ട് പിൻ ഉപയോഗിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹാഫ് സാരി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഒരു വിധത്തിലും ഡിസ്കംഫർട്ട് വരാത്ത രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മാലയും വളയും ഇട്ട് കൊടുക്കാം. ഇനി ഈ ലുക്കിൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ജടയൊന്നും ഇല്ലാതെ ഒന്ന് ചീകിയിട്ട് കൊടുക്കണം. മിഡിൽ പാർട്ടീഷൻ എടുത്താലും സൈഡ് പാർട്ടീഷൻ എടുത്താലും ഈ ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സൈഡ് പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ ചീകി മാറ്റിയെടുക്കണം. അതിൽ ഷോർട്ട് ഹെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രണ്ടിൽ ഇങ്ങനെ വിട്ടു കൊടുത്താൽ മതി, അത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്ന ആ മുടി ഉണ്ടല്ലോ, അത്രയും ഭാഗം മൂന്നായിട്ട്, 3 സ്ട്രാൻഡ് ബ്രൈഡ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മൂന്നായിട്ട് എടുക്കണം. എന്നിട്ട് അതിന് ശേഷം സാധാരണ മുടി മെടയുന്നത് പോലെ മെടഞ്ഞെടുക്കണം. മുടി ചെവിയുടെ ഭാഗം വരെ അല്ലെങ്കിൽ മുടിയുടെ നീളം അനുസരിച്ച് ബാക്കിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ചെവിയുടെ ആ ഭാഗം വരെ മെടഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ബീഡ്സ് കിട്ടുമല്ലോ മുടിയിലിടുന്നത്, പ്രസ് ചെയ്ത് വെക്കുന്ന സംഭവം, അതെടുത്തിട്ട് ഇങ്ങനെ മൂന്നെണ്ണം നമുക്ക് മുടിയിലൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം. ബീഡ്സ് പിടിപ്പിച്ചതിന് ശേഷം ഒരു ടിക് ടാക് ക്ലിപ്പ് ഉപയോഗിച്ച് മുടി സൈഡിലേക്ക് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കാം. ടിക് ടാക് ക്ലിപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൂടുതലും കംഫർട്ടബിൾ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെയ്തെടുക്കാം.
നല്ല സ്റ്റോൺ വർക്കുള്ള ഒരു ചെറിയ പൊട്ട് ഞാൻ മൂക്കുത്തിയായിട്ടും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടീസിൻ്റെ നവരാത്രി മേക്കപ്പ് ലുക്ക് നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.